സോളിഡ് സ്റ്റേറ്റിലേക്ക് വീണ്ടും സ്വാഗതം. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ത്രീ ഡയമെൻഷണൽ പാക്കിങ്ങിനെ കുറിച്ചാണ് അല്ലേ. അത് മൂന്ന് ടൈപ്പ് ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയാണത്? സിമ്പിൾ ക്യൂബിക് 3D പാക്കിംഗ്, ഹെക്സഗണൽ 3D പാക്കിംഗ് വെച്ചാൽ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് എന്ന് പറയും നമ്മൾ അല്ലേ. HCP എന്നുള്ള കാര്യമേ പറയുള്ളൂ കേട്ടോ, അങ്ങനെ പറയുള്ളൂ. മൂന്നാമതൊരു പാക്കിംഗ് ഉണ്ടല്ലോ, ക്യൂബിക് ക്ലോസ് പാക്കിംഗ് CCP. ഇതിൽ HCP CCP ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പം അതിൽ പറയാൻ ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണേ. ഒന്നാമതായിട്ട് നമ്മളിപ്പോൾ ഒരു കുറേ സ്വീയേഴ്സിന് അല്ലെങ്കിൽ കുറേ ആറ്റങ്ങളെ CCP പാറ്റേണിൽ പാക്ക് ചെയ്തു എന്ന് വിചാരിക്കുക. ക്യൂബിക് ക്ലോസ് പാക്കിംഗ് പ്രകാരം പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവിടെയുള്ള ആ പാർട്ടിക്കിളുകളെ നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ഉപയോഗിച്ച് ഇങ്ങനെ കണക്ട് ചെയ്യാന്ന് വിചാരിക്കുക. എന്തിനാണ് കണക്ട് ചെയ്യണേ? യൂണിറ്റ് സെല്ല് കിട്ടാൻ വേണ്ടി. പണ്ട് നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ടല്ലേ. അപ്പം നമ്മൾ അവിടെയുള്ള കൺസ്റ്റിറ്റ്യൻ്റ് പാർട്ടുകൾ, ഐ മീൻ സ്വീയേഴ്സിനെ സ്ട്രെയിറ്റ് ലൈൻ ഉപയോഗിച്ച് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ഫേസൻ്റേഡ് ക്യൂബാണ് കിട്ടുക. എന്ന് വെച്ചാൽ CCP എന്ന് പറഞ്ഞ ലാറ്റിസിൻ്റെ യൂണിറ്റ് സെല്ല് FCC ആണ്, ഫേസൻ്റേഡ് ക്യൂബാണ്. വെച്ചാൽ CCP തന്നെയാണ് FCC. ഇത് ഈക്വൽ എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്നുമില്ല, പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യം വരും. ചിലപ്പോൾ ഒരു FCC എന്ന് പറയും, അപ്പോൾ നമ്മൾ CCP ആയിട്ട് തന്നെ കൺസിഡർ ചെയ്ത് പ്രോബ്ലം ചെയ്യേണ്ടി വരും. ചിലപ്പോൾ CCP എന്നാണ് പറയുക, അപ്പോൾ FCC ആയിട്ട് നമ്മളതിനെ കൺസിഡർ ചെയ്ത് പ്രോബ്ലം ചെയ്യേണ്ടി വരും. അപ്പോൾ ഒന്നുകൂടി പറയുകയാണെങ്കിൽ, CCP എന്ന് പറഞ്ഞ ലാറ്റിസിൻ്റെ യൂണിസെൽ ഏതാണ്? FCC ആണ്, ഫേസൻ്റേഡ് ക്യൂബാണ്. ഇതേപോലെ HCP ഉണ്ടല്ലോ, അവിടെയുള്ള HCP പ്രകാരം നമ്മൾ പാർട്ടിക്കിൾസിനെ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള പാർട്ടിക്കിളുകളെ സ്ട്രെയിറ്റ് ലൈൻ ഉപയോഗിച്ച് കണക്ട് ചെയ്താൽ അവിടെ നമുക്കൊരു യൂണിസെല്ല് കിട്ടും അല്ലേ. അതൊരു ഹെക്സഗണൽ യൂണിസെല്ലായിരിക്കും. നമ്മൾ ക്രിസ്റ്റൽ സിസ്റ്റംസ് എണ്ണം പിടിച്ചപ്പോൾ ഹെക്സഗണൽ കണ്ടതാണ് അല്ലേ. അപ്പോൾ അത് അതിനെക്കുറിച്ച് ഇവിടെ ബുക്കിൽ ഡിസ്കസ് ചെയ്യാത്തതുകൊണ്ട് നമ്മളത് പറയണില്ല. അതേപോലെ തന്നെ നമ്മളിപ്പോൾ സിമ്പിൾ ക്യൂബിക് 3D പാക്കിങ്ങിലുള്ള പാർട്ടിക്കിൾസിനെ കണക്ട് ചെയ്താൽ നമുക്ക് പ്രിമിറ്റീവ് ക്യൂബാണ് കിട്ടുക. അപ്പോൾ നിങ്ങൾ നോട്ട് ലാസ്റ്റോടെ ഇതിൻ്റെ എഴുതിയിട്ടുണ്ടെങ്കിൽ 3D പാക്കിങ്ങിൽ ആദ്യത്തെ പാക്കിംഗ് സിമ്പിൾ ക്യൂബിക് അല്ലേ, അതിൻ്റെ നേരെ എഴുതുക. അതിൻ്റെ യൂണിസെൽ ഏതാണ്? ആ പ്രിമിറ്റീവ് ക്യൂബായിരിക്കും അതിൻ്റെ യൂണിസെല്ല്. അതേപോലെ HCP യൂണിസെല്ല് ഹെക്സഗണലാണ്, നിർബന്ധമില്ല എഴുതണമെന്ന്. പക്ഷേ CCP യൂണിസെല്ല് എന്താണ്? ഫേസൻ്റേഡ് ക്യൂബാണ്, FCC. അതെന്തായാലും മറക്കാൻ പാടില്ല. FCC നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ഇതേപോലെ ആണ് FCC എന്ന് പറയുന്നത്. ഒരു ക്യൂബിൻ്റെ എല്ലാ കോർണേഴ്സിലും ആറ്റങ്ങളുണ്ട്, അതേപോലെയല്ല ഫേസൻറ്റേഴ്സിലും അല്ലേ. 8 കോർണേഴ്സിലും 6 ഫേസൻറ്റേഴ്സിലും, ഇതാണ് നമ്മുടെ FCC. അപ്പോൾ എന്താ ഉദ്ദേശിക്കണേന്ന് വെച്ചാൽ, ഈ സ്വിയേഴ്സ് എല്ലാം പരസ്പരം ടച്ച് ചെയ്തിരിക്കുന്ന സ്വിയേഴ്സാണ്. അപ്പോൾ ഇവർ പരസ്പരം ടച്ച് ചെയ്ത രീതിയിൽ നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? CCP ആണ് കിട്ടുക, ക്യൂബിക് ക്ലോസ് പാക്കിംഗ് ആണ് കിട്ടുക. ഓക്കെ, യെസ്. അപ്പോൾ മറക്കരുത്, CCP തന്നെയാണ് നമ്മുടെ FCC. അതേപോലെ തന്നെ നമ്മൾ ഈ പാർട്ടിക്കിൾസിനെല്ലാം സ്വിയേഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യണത് അല്ലേ. അതുകൊണ്ട് തന്നെ അവരെ പാക്ക് ചെയ്യുമ്പോൾ എങ്ങനെ ടൈറ്റായിട്ട് പാക്ക് ചെയ്താലും ഇടയിൽ MT space ഉണ്ടാവും. ആ MT space ഉള്ള വോയിഡ്സ് എന്നാണ് വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ HCP ആണെങ്കിലും CCP ആണെങ്കിലും നമ്മളിപ്പോൾ ഒരു 100 cm³ ക്യൂബ് സ്ഥലത്ത് സ്വിയേഴ്സ് പാക്ക് ചെയ്യാമെന്ന് വിചാരിക്കുക. HCP പ്രകാരം CCP പ്രകാരമൊക്കെ പാക്ക് ചെയ്യാമെന്ന് വിചാരിക്കുക. അവിടെ 74 cm³ ക്യൂബ് സ്ഥലത്തേ സ്വിയേഴ്സ് ഉണ്ടാവുള്ളൂ. ബാക്കി 26 cm³ ക്യൂബ് സ്ഥലത്ത് എന്തായിരിക്കും? വോയിഡുകളായിരിക്കും. അപ്പോൾ അവിടെ ജനറലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ 74% സ്ഥലത്തെ സ്വിയേഴ്സ് ഉണ്ടാവുള്ളൂ, ബാക്കി 26% സ്ഥലത്ത് എന്തായിരിക്കും? വോയിഡായിരിക്കും. ഏത് പാക്കിങ്ങിലാണ് ഇങ്ങനെ? HCP ആണെങ്കിലും CCP ആണെങ്കിലും ഒക്കെ ഇങ്ങനെയാണ്. ഈ പേഴ്സൻറ്റേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി HCP ആൻഡ് CCP 74% വോളിയം ഈസ് ഒക്യുപൈഡ് ബൈ സ്വിയേഴ്സ് ആൻഡ് ദി റിമൈനിങ് 26% ബൈ വോയിഡ്സ്. നന്നായിട്ടൊരു ബോക്സ് ഒക്കെ വരച്ച് അടിപൊളിയായിട്ടത് എഴുതിയെടുത്തോളും. നമ്മുടെ ഇന്നത്തെ പ്രധാന ഡിസ്കഷൻ ഇതൊന്നുമല്ല, വോയിഡുകളെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ പോകണം. കൃത്യമായി പറഞ്ഞാൽ ഒക്ടാഹെഡ്രൽ ആൻഡ് ടെട്രാഹെഡ്രൽ വോയിഡ്സ്. നമ്മൾ ഈ പാക്കിംഗ് ഒക്കെ പഠിച്ചപ്പോൾ ഒരുപാട് തവണ എടുത്തു പറഞ്ഞ വാക്കാണ് ഒക്ടാഹെഡ്രൽ വോയിഡ്, ടെട്രാഹെഡ്രൽ വോയിഡ്. ഈ വോയിഡ്സിനെല്ലാം ഈ പേരെങ്ങനെ വന്നു എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകണം. ഒക്ടാഹെഡ്രൽ വോയിഡ് ആദ്യം കൺസിഡർ ചെയ്യാം. ഒക്ടാഹെഡ്രൽ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. +1 SF6 ഷേപ്പ് ഒക്ടാഹെഡ്രൽ ആണ് എന്നൊക്കെ പറയാം അല്ലേ. എന്താണ് ഒക്ടാഹെഡ്രൽ നോക്ക് നോക്കാം. ഒരു പിരമിഡ് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, ലൈക്ക് ദിസ് പിരമിഡ് അല്ലേ. അപ്പം അതിന് എത്ര ഫേസുകളുണ്ട്, മുഖങ്ങളുണ്ട്?
അഞ്ച് അല്ലേ, ആ ചുറ്റും നാല് അടിയിലൊന്നും അങ്ങനെ അഞ്ച് ഫേസുകൾ ഉണ്ടല്ലേ. ഇതേപോലത്തെ മറ്റൊരു പിരമിഡ് കൂടി കൺസിഡർ ചെയ്തിട്ട് രണ്ടും കൂടി ജോയിൻ ചെയ്യുക, ഫേസ് ടു ഫേസ് ജോയിൻ ചെയ്യുക, അംഗീകരിക്കുക. അപ്പം നിങ്ങൾക്ക് ഇതേപോലുള്ളൊരു ജോമെട്രിയാണ് കിട്ടുക അല്ലേ. ഇതിനെയാണ് ഒക്ടാഹെഡ്രൺ എന്ന് പറയുന്നത്. പലർക്കും നന്നായിട്ട് അറിയണ്ടാവും അല്ലേ, ഒക്ടാഹെഡ്രൺ എന്ന് പറഞ്ഞ ജോമെട്രി ഇതാണ്. ഒക്ടാഹെഡ്രൺ എത്ര ഫേസുകളുണ്ട്? എട്ട് ഫേസുകൾ ഉണ്ടാവുക. ചാ മുകളിൽ നാല് ഫേസ്, അടിയിൽ നാല് ഫേസ്. ആ നമ്മൾ പിരമിഡിൻ്റെ ഒരു ഫേസ് ഒട്ടിച്ചപ്പോൾ കോമൺ ആയി പോയല്ലോ അല്ലേ. അപ്പോൾ മുകളിൽ നാല് ഫേസ് ഉണ്ടാവും, അടിയിലും നാല് ഫേസ് ഉണ്ടാവും, അങ്ങനെ എട്ട് ഫേസ് ഉണ്ട്. അങ്ങനെയാണ് ഒക്ട എട്ട് ഒക്ടാഹെഡ്രൺ എന്നുള്ള പേര് വന്നത്. ഈ ഒക്ടാഹെഡ്രൺ എത്ര കോർണേഴ്സ് ഉണ്ടെന്ന് അറിയോ? സിമ്പിളി കണ്ടുപിടിക്കുക അല്ലേ. അവിടെ ആറ് കോർണേഴ്സ് ആണ് അതിനുണ്ടാവുക. ആറ് കോർണർ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണെന്ന് കാണിച്ചു തരാം. 1, 2, 3, 4, 5, 6 ആറ് കോർണേഴ്സ് അല്ലേ. നമ്മൾ ഒക്ടാഹെഡ്രന്റെ ചിത്രം വരയ്ക്കുമ്പോൾ പലപ്പോഴും എസ് എഫ് സിക്സിൻ്റെ ഒക്കെ ജോമെട്രി വരയ്ക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് കാണിക്കാറല്ലേ. ആ നമ്മളത് ഇങ്ങനെ ഒരു ക്രോസ് ഒക്കെ ഇട്ട് മേലേക്കും താഴേക്കും വരയ്ക്കും. ഇത് എസ് സൾഫർ, ഇവിടെയൊക്കെ നമ്മൾ ഫ്ലൂറിയം വരയ്ക്കും അല്ലേ. ഇതും ഇതായിട്ടുള്ള ഒരു ബന്ധം എന്താണ്? ഒന്നുമില്ല, ഈ സെൻറ്റർ ഇതിൻ്റെ സെൻറ്ററാണ്. ഇതിൻ്റെ ആറ് കോർണേഴ്സിലേക്ക് വരയ്ക്കുന്ന വരകളാണത്. ഈ നാല് കോർണറുകളാണ് ഈ നാല് ഫ്ലോറിന് ഇരിക്കുന്നത്. മുകളിലും താഴെയുമാണ് ഈ ഫ്ലോറിനും ഈ ഫ്ലോറിനും ഇരിക്കുന്നത്. അതെന്തെങ്കിലും ആവട്ടെ, പ്ലസ് വണ്ണുള്ള കാര്യമാണ്. ഒക്ടാഹെഡ്രൽ ആറ് കോർണേഴ്സ് ഉണ്ട് എന്ന് മനസ്സിലാവും. ഇത് നമ്മൾ ചെയ്യാൻ പോണത് നമ്മുടെ ടോപ്പിക്കിലേക്ക് മടങ്ങി വരാണ്, ഒക്ടാഹെഡ്രൽ വോയിഡ്. ഞാൻ ഈ ഒക്ടാഹെഡ്രലിൻ്റെ ആറ് കോർണേഴ്സിലും ഓരോ സ്വിയേഴ്സ് വെക്കാൻ കേട്ടോ. പരസ്പരം ടച്ച് ചെയ്തിരിക്കുന്ന സ്വിയേഴ്സാണ് ഞാൻ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ടച്ച് ചെയ്യേണ്ടതാണ് വരയ്ക്കണത്. മോഡൽ പിന്നെ കാണിച്ചു തരാം. ഓക്കെ, അപ്പം ആറ് കോർണേഴ്സിൽ ഞാൻ സ്വിയേഴ്സ് വെക്കാൻ കേട്ടോ. ദേ ഒരു സ്വിയർ ഇവിടെ, ഒരു സ്വിയർ ഇവിടെ, ഒന്ന് ഇവിടെ, ഒന്ന് ഇവിടെ, നാലെണ്ണമായി. ഒരു സ്ക്വയറിൻ്റെ കോർണേഴ്സിൽ എന്ന പോലെ നാലെണ്ണം അല്ലേ, സ്ക്വയറിൻ്റെ കോർണേഴ്സിൽ എന്ന പോലെ നാലെണ്ണം. ഇനി മുകളിൽ ഒന്ന്, താഴെ ഒന്ന്, ഒരൊക്കെ ടച്ച് ചെയ്തിരിക്കുന്ന സ്വിയേഴ്സ് ആട്ടോ. യെസ്, ഇങ്ങനെ ആറ് സ്വിയറുകൾ കൂടി ചേരുമ്പോൾ ഇതിൻ്റെ ഉള്ളിലുണ്ടായ ഈ സ്ഥലം ഉണ്ടല്ലോ, ഇതിൻ്റെ പേരാണ് ഒക്ടാഹെഡ്രൽ വോയിഡ്. അപ്പോൾ ഈ പോയിന്റിൻ്റെ പേരാണ് ഒക്ടാഹെഡ്രൽ വോയിഡ് എന്ന് പറഞ്ഞത് അതിനെയാണ്. ഒക്ടാഹെഡ്രൽ വോയിഡ് ഈ സ്ഥലമാണ് ഒക്ടാഹെഡ്രൽ വോയിഡ്. ഇപ്പം എന്താണ് ഒക്ടാഹെഡ്രൽ വോയിഡ്, അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാവണേ? ആൻ ഒക്ടാഹെഡ്രൽ വോയിഡ് ഈസ് ഫോംഡ് ബൈ ദി കോമ്പിനേഷൻ ഓഫ് സിക്സ് സ്വിയേഴ്സ് ദാറ്റ് ആർ എക്സിസ്റ്റിംഗ് അറ്റ് സിക്സ് കോർണേഴ്സ് ഓഫ് ആൻ ഒക്ടാഹെഡ്രൻ. ഇനി അതിൻ്റെ ശരിക്കുള്ളൊരു മോഡൽ ഞാൻ കാണിച്ചാൽ ഇതേ നോക്കൂ. നാല് സ്വീറുകൾ ഇപ്പം ഞാൻ കൺസിഡർ ചെയ്താൽ ഇതേത് നാല് സ്വീറുകളാണെന്ന് അറിയോ? 1, 2, 3, 4 ഉണ്ടോ, സ്ക്വയറിൻ്റെ കോർണേഴ്സിൽ എന്ന പോലെ നാല് സ്വീറുകൾ, ലൈക്ക് ദിസ്. ഇതേപോലെ നാല് സ്വീറുകൾ. ഇനി മുകളിൽ ഒരു സ്വീർ വേണം അല്ലേ. ഇതേ നോക്കൂ, ഞാനിതിൻ്റെ മുകളിൽ ഒരു സ്വീർ വെക്കുകയാണ്. ഓക്കെ, ഇനി നോക്കൂ, താഴെ ഒരു സ്വീർ കൂടി വേണമല്ലേ. ആ ഞാനിതിൻ്റെ താഴെ ഒരു സ്വീർ വെക്കുകയാണ്. ഓക്കെ, യെസ്, ഇതിൻ്റെ താഴെ ഒരു സ്വീർ വയ്ക്കുകയാണ്. ഇപ്പം ആറ് സ്വീഴ്സ് കൂടി ചേർന്നല്ലോ, ഇത് ഒന്നുകൂടി നോക്കിക്കോളോ. ആറ് സ്വീഴ്സ് ഒരു സ്ക്വയറിൻ്റെ കോർണേഴ്സിൽ എന്ന പോലെ നാലെണ്ണം ഇങ്ങനെ ഇരിക്കും. ഓക്കെ, യെസ്, അതിൻ്റെ മുകളിൽ ഒരു സ്വീർ ഇരിക്കും, പിന്നെ അതിൻ്റെ താഴെയും ഒരു സ്വീർ ഇരിക്കും. അപ്പം ഇങ്ങനെ ഒരു ഷേപ്പാണ് നിങ്ങൾക്ക് കിട്ടുക അല്ലേ. ഇതിൻ്റെ ഉള്ളിലുണ്ടായ വോയിഡാണ് ഒക്ടാഹെഡ്രൽ വോയിഡ്. കൃത്യം കാണിച്ചെന്നാൽ ഒരു സ്വീർ എടുത്തു മാറ്റി കാണിച്ചുതരാം. ഈ സ്വീർ ഞാൻ എടുത്തു മാറ്റി. എന്താണ് നോക്കുന്നത്? ഇതാണ് ഒക്ടാഹെഡ്രൽ വോയിഡ്. എൻ്റെ ഉള്ളിലുണ്ടായ വോയിഡാണ് ഒക്ടാഹെഡ്രൽ വോയിഡോ. യെസ്, ഒക്ടാഹെഡ്രൽ വോയിഡ്. സോ ഒക്ടാഹെഡ്രൽ വോയിഡ് ഈസ് ഫോംഡ് ബൈ ദി കോമ്പിനേഷൻ ഓഫ് സിക്സ് സ്വിയേഴ്സ്. സിക്സ് സ്വിയേഴ്സ് ദാറ്റ് ആർ എക്സിസ്റ്റിംഗ് അറ്റ് ദി കോർണേഴ്സ് ഓഫ് എ സിക്സ് കോർണേഴ്സ് ഓഫ് എൻ ഒക്ടാഹെഡ്രൻ. യെസ്, ഇനി നമുക്കൊരു ടെട്രാഹെഡ്രൽ വോയിഡിലേക്ക് കടക്കാം. സിമ്പിളി പറഞ്ഞാൽ ഇതാണ് ഒരു ടെട്രാഹെഡ്രൻ എന്ന് പറഞ്ഞു. അതിന് എത്ര കോർണേഴ്സ് ഉണ്ടെന്ന് നോക്കൂ. അതിന് നാല് കോർണറുകൾ ഉണ്ട് അല്ലേ. 1, 2, 3, 4 നമ്മൾ സി എച്ച് ഫോറിൻ്റെ ഷേപ്പൊക്കെ പഠിച്ചു അല്ലേ. യെസ്, അപ്പോൾ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിത് ഇങ്ങനെയാണ് സി എച്ച് ഫോറൊക്കെ പഠിച്ചിരിക്കണേ. ആ ടെട്രാഹെഡ്രൽ ജോമെട്രി എന്നൊക്കെ പറഞ്ഞത് ഇങ്ങനെ വരച്ചിട്ടുണ്ടാവും അല്ലേ. ഇതെന്താണ് സംഭവം എന്ന് വെച്ചാൽ കാർബണിനൊത്ത നടുക്ക് ഇരിക്കണേ കേട്ടോ. ഈ നാല് കോർണേഴ്സിലായിട്ട് നാല് എച്ച് ഇരിക്കുകയാണ്. നാല് കോർണേഴ്സിലായിട്ട് നാല് എച്ച്, ഒന്ന് ഇവിടെ, ഒന്ന് ഇവിടെ, ഒന്ന് ഇവിടെ, ഒന്ന് ഇവിടെ, നടുക്ക് കാർബൺ. അങ്ങനെയാണ് ഈ ഷേപ്പുകൾ ഇങ്ങനെയൊക്കെ വരയ്ക്കണം, ടെട്രാഹെഡ്രൽ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി ടെട്രാഹെഡ്രൽ വോർഡ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നുണ്ടാവുക? ഇതിൻ്റെ നാല് കോർണേഴ്സിലായിട്ട് നാല് സ്ഫിയറുകൾ ഇരിക്കുകയാണ്. ഓക്കെ, പണ്ടത്തെ പോലെ ടച്ച് ചെയ്തിരിക്കുക ആയിരിക്കും കേട്ടോ. ഇങ്ങനെ ഒരു ടെട്രാഹെഡ്രൻ്റെ നാല് കോർണേഴ്സിലായിട്ട് നാല് സ്ഫിയർ ഇരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുണ്ടായ വോയിഡാണ് ടെട്രാഹെഡ്രൽ വോയിഡ് എന്ന് വെച്ചാൽ ഇങ്ങനെ നാല് സ്ഫിയർ ചേർന്നിരിക്കുമ്പോൾ അത് ഇവിടെ ഒരു എംപ്റ്റി സ്പേസ് ഉണ്ടാവും അല്ലേ. അതാണ് ടെട്രാഹെഡ്രൽ വോയിഡ് എന്ന് പറയുന്നത്. ടെട്രാഹെഡ്രൽ വോയിഡ് എന്ന് പറയുന്നത്.
അതിൻ്റെ ഒരു മോഡൽ കാണിക്കുകയാണെങ്കിൽ അത് ഇങ്ങനെ ആയിരിക്കും. ദേ നോക്കൂ, അടിയിൽ മൂന്ന് സ്ഫിയറുകൾ അല്ലേ, ഒരു ട്രയാങ്കിളിൻ്റെ കോർണേഴ്സിൽ എന്ന പോലെ മൂന്ന് സ്ഫിയർ ഇരിക്കണ്ടോ, 1, 2, 3. ദേ അതേപോലെ മൂന്ന് സ്ഫിയറുകൾ കണ്ടോ, ഒരു ട്രയാങ്കിളിൻ്റെ കോർണേഴ്സിൽ എന്ന പോലെ മൂന്ന് സ്ഫിയറുകൾ. ഓക്കെ, ഇനി നോക്കൂ, മുകളിൽ ഒരു സ്ഫിയർ ഉണ്ടല്ലേ. അപ്പം ഈ മൂന്നെണ്ണം, ഈ മൂന്നെണ്ണമാണ് മുകളിൽ ഒരെണ്ണം വേണമല്ലേ. ദേ മുകളിൽ ഒരെണ്ണം, അതിന് മുകളിൽ വെക്കുകയാണ്, അതൊക്കെ ടച്ച് ചെയ്തിരിക്കുന്ന സ്ഫിയേഴ്സ് ആണല്ലേ, വെച്ചു. ഇപ്പം ഇതിൻ്റെ ഉള്ളിലുണ്ടായ വോയിഡാണെന്ത്, ടെട്രാഹെഡ്രൽ വോയിഡ്. കാണിച്ചുതരാണെങ്കിൽ എങ്ങനെയാണത് കാണിച്ചു തരാൻ പറ്റുക, നോക്കൂ, ഈ സ്ഫിയർ എടുത്ത് മാറ്റി, ദേ ഈ സ്പേസ്, ഇതാണ് ഈ സ്പേസ് ആണ് ടെട്രാഹെഡ്രൽ വോയിഡ്. അപ്പോൾ ടെട്രാഹെഡ്രൽ വോയിഡ് എങ്ങനെയാണ് ഫോം ചെയ്യണത്, കോമ്പിനേഷൻ ഓഫ് നോക്കൂ, ഫോർ സ്ഫിയേഴ്സ് ദാറ്റ് ആർ എക്സിസ്റ്റിംഗ് അറ്റ് ദി ഫോർ കോർണേഴ്സ് ഓഫ് എ ടെട്രാഹെഡ്രൻ. ഇത് നിങ്ങൾക്ക് ലാസ്റ്റ് ഡേ നമ്മൾ വരച്ച ആ പാക്കിങ്ങിൻ്റെ ഫിഗർ നോക്കിയാൽ കണ്ടെത്താൻ പറ്റും. ഒക്ടാൽ വേർഡ് മാർക്ക് ചെയ്തോട് നോക്കിക്കോളോ, 6 സ്ഫിയർ കൂടിച്ചേർന്നുണ്ടാവും. ടെട്രാഹെഡ്രൽ വേർഡ് മാർക്ക് ചെയ്ത് നോക്കിക്കോളോ, ഉറപ്പായിട്ടും 4 സ്ഫിയറുകളാണ് അവിടെ കമ്പൈൻ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ പേരെങ്ങനെ വന്നു എന്ന് മനസ്സിലായല്ലേ. എക്സാം പോയിന്റ് ഓഫ് വ്യൂല് എങ്ങനെ പേര് വന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ലെങ്കിൽ നിങ്ങൾ അറിയണം എങ്ങനെയൊക്കെയാണ് അതിൻ്റെ പേരിട്ടത്, ടെട്രാഹെഡ്രൽ വോയിഡും ഒക്ടാഹെഡ്രൽ വോയിഡും. ഇനി പറയാൻ പോകുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് വെച്ചാൽ, നമ്മൾ നെക്സ്റ്റ് ഡേ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ പോകണം, ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് വെച്ചാൽ, വോയിഡുകളുടെ എണ്ണം, ഒക്ടാൽ വോയിഡ്സിൻ്റെ ടെട്രാഹെഡ്രൽ വോയിഡ്സിൻ്റെ എണ്ണം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പം നമ്മൾ 100 സ്ഫിയേഴ്സിനെ പാക്ക് ചെയ്തു. എങ്ങനെയാണ് പാക്ക് ചെയ്യണേ, HCP പാറ്റേൺ അല്ലെങ്കിൽ CCP പ്രകാരം പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. 100 പേരെട്ടോ, 100 സ്ഫിയേഴ്സിനെ. ആ 100 സ്ഫിയേഴ്സ് നമ്മളങ്ങനെ പാക്ക് ചെയ്താൽ ഉറപ്പായിട്ടും അവിടെ 100 തന്നെ ഒക്ടാഹെഡ്രൽ വോയിഡ്സ് ഫോം ചെയ്തിട്ടുണ്ടാവും. 200 ടെട്രാഹെഡ്രൽ വോയിഡ്സും ഫോം ചെയ്തിട്ടുണ്ടാവും. ഇത് നമുക്ക് ജനറലായിട്ട് എങ്ങനെയാ പറയാൻ പറ്റുക, N നമ്പർ സ്ഫിയേഴ്സ് പാക്ക് ചെയ്താൽ അവിടെ N നമ്പർ തന്നെ ഒക്ടാഹെഡ്രൽ വോയിഡ്സ് ഉണ്ടായിട്ടുണ്ടാവും. 2N നമ്പർ ടെട്രാഹെഡ്രൽ വോയിഡുകളും. ഒക്ടാഹെഡ്രൽ വോയിഡ് വലുപ്പത്തിൽ കുറച്ച് വലുതാണ് അല്ലേ, അതുകൊണ്ട് തന്നെ അതിൻ്റെ എണ്ണം കുറവായിരിക്കും. ടെട്രാഹെഡ്രൽ വോയിഡ് ചെറിയ വോയിഡാണ്, കുറച്ചുകൂടി ചെറിയ വോയിഡാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ എണ്ണം വളരെ കൂടുതലാണ്, ഡബിളാണ്. ഒക്ടാഹെഡ്രലിൻ്റെ ഡബിളാണ് ടെട്രാഹെഡ്രൽ വോയിഡ്സിൻ്റെ എണ്ണം. നമ്മൾ വരച്ച ലാസ്റ്റ് ഡേ വരച്ച ആ ഫിഗറിൽ നിങ്ങൾ നോക്കുമ്പോൾ ചിലപ്പോൾ ഈ റേഷ്യോ കീപ്പ് ചെയ്യണ്ടാവില്ല കേട്ടോ. എന്തുകൊണ്ടാണ്, നമ്മൾ വളരെ കുറച്ച് സ്ഫിയേഴ്സ് അല്ലേ വരച്ചുള്ളൂ, അത് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ ഈ റേഷ്യോ ഉറപ്പായിട്ടും കീപ്പ് ചെയ്യും. എവിടെയാണത്, HCPയിലും CCPയിലും ഒക്കെ ഇങ്ങനെയാണ്. എങ്ങനെയാണ്, നമ്മൾ എത്ര സ്ഫിയേഴ്സ് പാക്ക് ചെയ്തോ അത്ര തന്നെ ഒക്ടാഹെഡ്രൽ വോയിഡ്സ് അവിടെ ഉണ്ടായിരിക്കും, അതിൻ്റെ ഡബിൾ ടെട്രാഹെഡ്രൽ വോയിഡുകൾ. എന്ന് വെച്ചാൽ ഇതേ നോക്കൂ, N സ്ഫിയേഴ്സ് പാക്ക് ചെയ്യാണ് ബൈ HCP or CCP. ഓക്കെ, വാട്ടർ ഇറ്റ് മീ, എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ അവിടെ N നമ്പർ തന്നെ എന്തുണ്ടാവും, ഒക്ടാഹെഡ്രൽ വോയിഡ്സ് ഉണ്ടാവും. 2N നമ്പർ ടെട്രാഹെഡ്രൽ വോയിഡുകൾ. നല്ലൊരു ബോക്സിൽ ഇത് എഴുതി വെച്ചോളൂ, ഹെഡിങ് എന്തായിരിക്കണം, നമ്പർ ഓഫ് ഒക്ടാഹെഡ്രൽ ആൻഡ് ടെട്രാഹെഡ്രൽ വോയിഡ്സ്. എന്നിട്ട് അവിടെ എഴുതി വയ്ക്കുക, എൻ നമ്പർ ഓഫ് സ്ഫിയേഴ്സ് പാക്ക്. ഇഫ് യു ആർ പാക്കിംഗ് എൻ നമ്പർ ഓഫ് സ്ഫിയേഴ്സ് ബൈ HCP or CCP, ദർ വിൽ ബി എൻ നമ്പർ ഒക്ടാഹെഡ്രൽ വോയിഡ്സ് ആൻഡ് 2N നമ്പർ ടെട്രാഹെഡ്രൽ വോയിഡ്സ്. എന്നിട്ട് അണ്ടർലൈൻ ചെയ്ത് വയ്ക്കുക, N 2N. ആ റേഷ്യോ മറക്കരുത്, എത്ര ഒക്ടാഹെഡ്രൽ ആണോ അതിന് ഡബിളായിരിക്കും ടെട്രാഹെഡ്രൽ. ഓക്കെ, യെസ്. ഇനി നമ്മൾ ഒരു ചെറിയ എക്സാമ്പിൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകണം. നമ്മളൊരു ഫേസ് സെൻറ്റേഡ് ക്യൂബ് കൺസിഡർ ചെയ്യാൻ പോവാണ്, ഫേസ് സെൻറ്റേഡ് ക്യൂബ് കേട്ടോ. അപ്പോൾ ഒരു ഫേസ് സെൻറ്റേഡ് ക്യൂബ് FCC കൺസിഡർ ചെയ്യാണ്. ഇത് തന്നെയാണ് നമ്മുടെ CCP എന്ന് പറഞ്ഞ സംഭവം അല്ലേ, നേരത്തെ പറഞ്ഞല്ലോ രണ്ടും തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ ഒരു ഫേസ് സെൻറ്റേഡ് ക്യൂബ് കൺസിഡർ ചെയ്താൽ അത് CCP ആയിട്ടുള്ള പാക്കിങ്ങിന് ഈക്വലൻ്റ് ആണല്ലേ. എങ്കിൽ അവിടെ ഒക്ടാഹെഡ്രൽ വോയിഡ്സ് ഉണ്ടാവുമല്ലോ, ടെട്രാഹെഡ്രൽ വോയിഡ്സ് ഉണ്ടാവുമല്ലോ, അതിൻ്റെ എണ്ണം നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. അതെങ്ങനെ എണ്ണം കണ്ടുപിടിക്കുക, ആദ്യം അവിടെ എത്ര സ്ഫിയേഴ്സ് ഉണ്ട് നോക്കണം. സ്ഫിയേഴ്സ് മീൻസ് ആറ്റംസ് അല്ലേ, കൺസ്റ്റിറ്റ്യൂൻ്റ് പാർട്ടിക്കിൾ ആറ്റംസ്, ഇതിനൊക്കെ നമ്മൾ സ്ഫിയർ എന്ന് വിളിക്കണേ. അപ്പോൾ FCCയിൽ എത്ര സ്ഫിയർ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. മുമ്പേ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് എഫക്റ്റീവ് നമ്പർ ഓഫ് ആറ്റംസ്, സെഡ് എന്നൊക്കെ സിമ്പിൾ ഉണ്ട് അതിന് അല്ലേ. കോർണറിൻ്റെ കോൺട്രിബ്യൂഷൻ 1/8, ഫേസ് സെൻറ്ററിൻ്റെ 1/2 എന്നൊക്കെ പറഞ്ഞ് പണ്ടൊരു കാൽക്കുലേഷൻ നടത്തിയിട്ടുണ്ട്. അത് പ്രകാരം, അപ്പോൾ മറന്ന കുട്ടികൾ ആ ക്ലാസ് ഒന്നുകൂടി കാണണം കേട്ടോ, എഫക്റ്റീവ് നമ്പർ ഓഫ് ആറ്റംസ് എന്നായിരിക്കും ക്ലാസ്സിൻ്റെ പേര്. എനിവേ, അപ്പോൾ FCCയിൽ എത്ര ആറ്റങ്ങൾ ഉണ്ടെന്നാണ് നമ്മൾ അന്ന് പറഞ്ഞെന്നറിയോ, വെറും 4 ആറ്റങ്ങളേ ഉള്ളൂ, ഐ മീൻ 4 സ്ഫിയേഴ്സ്. അപ്പോൾ FCCയിലുള്ള നമ്പർ ഓഫ് ആറ്റംസ് 4 ആണ്, 4 സ്ഫിയേഴ്സ് ആണ് അവിടെ ഉള്ളത്. എങ്കിൽ നമ്മൾ ഈ പഠിച്ച റേഷ്യോ പ്രകാരം അവിടെ എത്ര ഒക്ടാഹെഡ്രൽ വോയിഡ്സ് ഉണ്ടാവും, അവിടെ ഉറപ്പായിട്ടും 4 തന്നെ ഒക്ടാഹെഡ്രൽ വോയിഡ്സ് ഉണ്ടാവും. പിന്നെ 8
ടെട്രാഹെഡ്രോയിഡുകളും ഉണ്ടാവും. അപ്പോൾ ഞാനൊന്ന് എഴുതാണ്, അപ്പോൾ എഫ് സി സിയിൽ നാല് സ്ഫിയേഴ്സ് ആണ്, എൻ സ്ഫിയേഴ്സ് നേരം നാല് സ്ഫിയേഴ്സ് ആണ്. അപ്പോൾ നമ്പർ ഓഫ് ഒക്ടാഹെഡ്രോയിഡ്സ്, ഞാൻ ഷോർട്ട് ഫോം ഉപയോഗിക്കുകയാണ്, ഇങ്ങനെ എഴുതിയെടുത്തിട്ടോ നിങ്ങൾ. നമ്പർ ഓഫ് ഒക്ടാഹെഡ്രോയിഡ്സ് എന്ന് വെച്ചാൽ എത്രയാണ്? ഫോർ. കാരണം എത്ര സ്ഫിയേഴ്സ് ഉണ്ടോ അത്ര തന്നെയായിരിക്കും ഒക്ടാഹെഡ്രോയിഡ്സ്. ഇനി അതേപോലെ നമ്പർ ഓഫ് ടെട്രാഹെഡ്രൽ വോയിഡ്സ് എത്രയായിരിക്കും എന്നറിയോ? 8. കാരണം എത്ര സ്ഫിയേഴ്സ് പാക്ക് ചെയ്തോ അതിനെ ഡബിൾ ആയിരിക്കും ടെട്രാഹെഡ്രൽ വോയിഡ്സ്. ഫോർ സ്ഫിയേഴ്സ് ഉണ്ട് എഫ് സി സിയിൽ അല്ലേ, അപ്പോൾ 8 ടെട്രാഹെഡ്രൽ വോയിഡ്സ് ഉണ്ടാവും. ഇതിൽ ഒരേ സംശയം നിങ്ങൾക്ക് വരാവുന്നത് എഫ് സി സിയിൽ 4 സ്ഫിയർ ഉണ്ടെന്ന് എങ്ങനെ മനസ്സിലായെന്നാണ്. അത് മുമ്പത്തെ ക്ലാസ് നിങ്ങൾ കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഓക്കെ, എഫ് സി സിയിൽ എഫക്റ്റീവായിട്ട് നാലാറ്റങ്ങളുള്ള, അതുകൊണ്ട് അവിടെ 4 തൻ ഒക്ടാൽ വോയിഡ്സ് ഉണ്ട്, 8 ടെട്രാഹെഡ്രൽ വോയിഡ്സ് ഉണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും അത് നിങ്ങൾ ഇതൊക്കെ സത്യമാണോ നമുക്കൊന്ന് അറിയണ്ടേ. എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു 4 ഒക്ടാലവോർഡ് അവിടെ ഉണ്ടോ, അല്ലെങ്കിൽ കറക്റ്റ് 8 ടെട്രാഹെഡ്രോയിഡ്സ് അവിടെ ഉണ്ടോ എന്ന് നമുക്കൊന്ന് ഒന്ന് പ്രൂവ് ചെയ്ത് നോക്കാം. എവിടേക്കാണ് ഈ വേർഡ്സ് ഇരിക്കണേ നോക്കാം. അപ്പോൾ എം സി സിയുടെ ഈ മോഡൽ എടുക്കുകയാണ്. പണ്ട് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മുമ്പത്തെ സ്റ്റുഡൻസൊക്കെ ഉണ്ടാക്കിയെന്ന മോഡലാട്ടോ അത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സ്മേഷ അസ്ന എന്നൊക്കെ പറഞ്ഞ മാളവിക ഒരു ടീമാണ് ഇത് ഉണ്ടാക്കിയത്. ഓക്കെ, ഇനി എന്തെങ്കിലും അവിടെ. അപ്പോൾ ഇതിൽ നമ്മളൊരു എഫ് സി സി കൺസിഡർ ചെയ്തു കേട്ടോ. ഇവർ പറയണത് ഇതിൽ 8 ടെട്രാഹെഡ്രൽ വോർഡ്സ് ഉണ്ടെന്നാണ്, ഒപ്പം 4 ഒക്ടാൽ വോർഡ്സ്. അത് എവിടെയൊക്കെയാണ് ഞാൻ പോയിൻ്റ് ഔട്ട് ചെയ്ത് കാണിച്ചു തരാൻ പോവാണ്, ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇവർ പറയണത് ഇതിൻ്റെ എല്ലാ കോർണറിനോട് ചേർന്നിട്ടും ഓരോ ടെട്രാഹെഡ്രൽ വോർഡ്സ് ഉണ്ടെന്നാണ് പറയണത്. കോർണർ ഒരിക്കലും വോയിഡ് അല്ല കേട്ടോ, കാരണം കോർണറിൽ ആറ്റിരിക്കല്ലേ, അത് വോയിഡല്ല. കോർണേഴ്സിനോട് ചേർന്നിട്ട് ഈച്ച് കോർണർ ഈസ് അസോസിയേറ്റഡ് വിത്ത് എ ടെട്രാഹെഡ്രൽ വോയിഡ്. എന്ന് വെച്ചാൽ നോക്കൂതേ, ഇതൊരു ടെട്രാഹെഡ്രൽ വോയിഡാണ്, ഇതും ടെട്രാഹെഡ്രൽ വോയിഡാണ്, ഇത് ടെട്രാഹെഡ്രൽ വോയിഡാണ്, ഇത് വോയിഡാണ്. അപ്പോൾ ഓക്കെ, 4 ടെട്രാഹെഡ്രൽ വോയിഡ്സ് ആയല്ലോ. കോർണറിനല്ല, കോർണറോട് ചേർന്നിട്ട് ഉള്ളിലാണ് കേട്ടോ. ഇങ്ങനെ 4 ടെട്രാഹെഡ്രൽ വോയിഡ്സ് ഉണ്ട്. അതെങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയത് ടെട്രാഹെഡ്രൽ വോയിഡാണ്? ഒരു ടെട്രാഹെഡ്രൽ വോയിഡ് ഫോം ചെയ്യണമെങ്കിൽ ഇങ്ങനെ 4 സ്ഫിയറുകൾ കൂടിച്ചേരണ്ടേ. എന്ന് വെച്ചാൽ അടിയിൽ 3 സ്ഫിയർ, മുകളിൽ ഒരു സ്ഫിയർ, അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന വോയിഡാണ് ടെട്രാഹെഡ്രൽ വോയിഡ്. കാണിച്ചു തരാം നോക്കൂ. ഞാൻ ഈ കോർണർ കൺസിഡർ ചെയ്യാണ്, പതുക്കെ ഇങ്ങനെ ചെരിച്ചു പിടിക്കുക കേട്ടോ, ഇങ്ങനെ ചെരിച്ചു പിടിക്കുകയാണ്. ഇത് നോക്കൂ കേട്ടോ, യെസ്, ദേ ഇതൊരു ടെട്രാഹെഡ്രൽ വോയിഡാണ്. ഇതെങ്ങനെ മനസ്സിലാവുന്ന അറിയോ? അടിയിൽ 3 സ്ഫിയർ ഉണ്ട്, 1, 2, 3, ഇങ്ങനെ 3 സ്ഫിയേഴ്സ് അടിയിലുണ്ട്. മേലൊരു സ്ഫിയർ ഉണ്ട്, ദേ 4. അപ്പോൾ ഇതെന്താണ്? ടെട്രാഹെഡ്രൽ വോയിഡാണ്. അടിയിൽ 3 സ്ഫിയർ ഉണ്ടായിരിക്കും, പിന്നെ മുകളിൽ ഒരു സ്ഫിയർ ഉണ്ടായിരിക്കും, ദേ ഇതേപോലെ. അപ്പോൾ ഈ വോയിഡ് ടെട്രാഹെഡ്രൽ വോയിഡാണ്. ഇങ്ങനെ ഏത് കോർണറിനോട് ചേർന്നിട്ട് എനിക്ക് ഈ ടെട്രാഹെഡ്രൽ വോയിഡ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കാണിച്ചു തരാൻ പറ്റും. ലൈക്ക് ദിസ്, ഇപ്പോൾ ദേ ഇവിടെ നോക്ക്, വേറൊരു കോർണർ എടുക്കുകയാണെന്ന് വിചാരിക്കും. ഈ കോർണർ കൺസിഡർ ചെയ്തു നോക്കി, ഇത് ഉറപ്പായിട്ട് ഇതൊരു ടെട്രാഹെഡ്രൽ വോയിഡാണ്. അടിയിൽ 3 സ്ഫിയർ ഉണ്ട്, ആ 3 ഫേസ് സെന്റേഴ്സ് ആയിരിക്കും കേട്ടോ ആ 3 സ്ഫിയറുകൾ. ഈ 3 സ്ഫിയർ അടിയിലത്തെ 3 സ്ഫിയർ, ദേ മുകളിൽ ഒരു സ്ഫിയർ, അപ്പോൾ ഇതൊരു ടെട്രാഹെഡ്രൽ വോയിഡാണ്. അപ്പോൾ ഈച്ച് കോർണർ ഈസ് അസോസിയേറ്റഡ് വിത്ത് എ ടെട്രാഹെഡ്രൽ വോയിഡ്. കോർണർ ഒരിക്കലും വോയിഡ് അല്ല, അതിനോട് ചേർന്നിട്ടാണ് ടെട്രാഹെഡ്രൽ വോയിഡ് ഇരിക്കണം. ഇനി ഒക്ടാൽ വോയിഡ് എത്ര ഉണ്ടെന്നാ പറഞ്ഞ? 4 അല്ലേ. അത് കണ്ടുപിടിക്കാൻ കുറച്ചുകൂടി പണി വേണം നമുക്ക്. 6 സ്ഫിയർ കൂടിച്ചേരണം അല്ലേ. 6 സ്ഫിയർ കൂടിച്ചേർന്നാൽ എന്തുണ്ടാവുള്ളൂ? ഒക്ടാൽ വോയിഡ് ഉണ്ടാവുള്ളൂ. അവർ പറയുന്നത് ഇതിൻ്റെ ബോഡി സെൻറ്റർ ഒരു ഒക്ടാൽ വോയിഡാണെന്നാണ്. ഓക്കെ, എന്ന് വെച്ചാൽ ഇതിൻ്റെ ബോഡി സെൻറ്റർ എന്ന് പറയുമ്പോൾ അതേ ഈ സ്ഥലം, ഒത്ത നടുഭാഗം, ഇതൊരു ഒക്ടാൽ വോയിഡാണ്. ചുറ്റും 6 സ്ഫിയേഴ്സ് ഉണ്ട്, ആ 6 ഫേസ് സെൻറ്റേഴ്സ് കൺസിഡർ ചെയ്താൽ മതി. സ്ക്വയറിൻ്റെ കോർണേഴ്സ് എന്ന പോലെ 4 പറഞ്ഞല്ലേ, 1, 2, 3, 4, ഇങ്ങനെ 4. മുകളിൽ ഒരെണ്ണം, താഴൊരെണ്ണം. വീഡിയോയിൽ അത് കാണുമ്പോൾ ചില കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല, ശരിക്കും നേരിട്ടാണ് കുറേയും കൂടി നന്നായിട്ടൊക്കെ മനസ്സിലായത്. എനിവേ, എന്തായാലും എൻ്റെ ഒരു ബോഡി സെൻറ്റർ എന്താണ്? ഒക്ടാലോയിഡാണ്. ചുറ്റും 6 സ്ഫിയേഴ്സ് ഉണ്ട് കേട്ടോ. 6 സ്ഫിയർ ഏതൊക്കെയാന്ന് പറയുക, ഇതിൻ്റെ 6 ഫേസ് സെൻറ്റേഴ്സ് ആണ് ചുറ്റുള്ള 6 സ്ഫിയറുകൾ. അത് കറക്റ്റ് ഇതേപോലെ ഇരിക്കുന്നുണ്ടാവുക, 6 സ്ഫിയറുകൾ ഇതേപോലെ തന്നെയാണ് ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ നോക്കൂ, ബോഡി സെൻറ്റർ ഒരു ഒക്ടാഹെഡ്രോയിഡാണ്. ചുറ്റും 6 സ്ഫിയേഴ്സ് ഉണ്ട്, അത് 6 ഫേസ് സെൻറ്റേഴ്സ് നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി. ഇനി ഇതിൻ്റെ എല്ലാ എഡ്ജ് സെൻറ്ററുകളും ഓരോ ഒക്ടാഹെഡ്രൽ വോയിഡ്സ് ആണെന്നാണ് പറയുന്നത്. അതൊന്നുകൂടി ഇമാജിൻ ചെയ്താലേ കിട്ടുള്ളൂ. എന്ന് വെച്ചാൽ നോക്കൂ, ഇതാണ് എഡ്ജ് അല്ലേ, ഇതാണ് എഡ്ജ് സെൻറ്റർ, ഇതൊരു ഒക്ടാഹെഡ്രൽ വോയിഡാണെന്നാണ് പറയണേ. അപ്പോൾ ചുറ്റും 6 സ്ഫിയേഴ്സ് വേണ്ടേ? അത് ഞാൻ എണ്ണി കാണിച്ചു തരാം. 1, 2, 3, 4. അത് കാണാൻ പറ്റുന്നില്ല അല്ലേ, ആ തൊട്ടടുത്ത യൂണിസെല്ലാണ് ആ 3, 4 കിടക്കുന്നത്, ഇതിൽ കാണില്ല. എന്ന് വെച്ചാൽ 1, 2, 3, 4, മൂന്നാമത്തെ നാലാമത്തെ സ്ഫിയറുകൾ എവിടെ കിടക്കണേ? തൊട്ടടുത്ത് വിളിച്ചല്ല കേട്ടോ. ഇനി 5, 6, 6 സ്ഫിയർ ആയല്ലോ.
ഇപ്പോൾ ഇതൊരു ഒക്ടാൾ വോയിഡാണ്. എൻ്റെ പ്രശ്നം എന്താണെന്ന് പറയുമോ, ഈ വോയിഡ് പൂർണ്ണമായിട്ട് ഇതിന് കിട്ടില്ല, കാരണം അഡ്ജസെൻ്ററിൻ്റെ കോൺട്രിബ്യൂഷൻ 1/4 ആണല്ലോ. യെസ്, അപ്പോൾ അഡ്ജസെൻ്ററിൽ ഒരു ഒക്ടാൾ വോയിഡ് എന്ന് പറയുമ്പോൾ ആ വോയിഡ് പൂർണ്ണമായിട്ട് ഇതിന് സ്വന്തമല്ല, വേറെ ആൾക്ക് ഷെയർ കൊടുക്കേണ്ടി വരും. 1/4 ഇതിന് കിട്ടുള്ളൂ കേട്ടോ. ഇങ്ങനെ ഏത് അഡ്ജസെൻ്റർ എടുത്താലും നമുക്കവിടെ ഒരു ഒക്ടാൾ വോയിഡ് കണ്ടുപിടിക്കാൻ പറ്റും. നോക്കൂ, ഇതൊരു ഒക്ടാൾ വോയിഡാണ്, ചുറ്റും ആറ് സ്ഫിയേഴ്സ് ഉണ്ട്. എങ്ങനെയാണ്, ഒരു സ്ക്വയറിൻ്റെ കോർണേഴ്സിൽ എന്ന പോലെ നാലെണ്ണം, പിന്നെ മുകളിലും താഴെ അല്ലേ. ആ സ്ക്വയർ പോലെ നാലെണ്ണം കാണിച്ചിട്ടെ, 1, 2, 3, 4. അതിവിടെ കാണാൻ പറ്റില്ല, അടുത്ത യൂണിറ്റ്സ് അല്ല. ഓക്കെ, ഒരു സ്ക്വയർ ഫോം ചെയ്തു അല്ലേ. ഇനി മുകളിലൊന്ന് താഴെ ഒന്ന്, ആറ് സ്ഫിയേഴ്സ് ആയി. അപ്പോൾ ഈ സ്ഥലം എന്താണ്, ഒക്ടാലോയിഡാണ്. അപ്പോൾ എത്ര, എവിടേക്കാണ് ഒക്ടാലോയിഡ്സ് ഇരിക്കുന്നത് എന്നാ പറയണേ, അതിൻ്റെ ബോഡി സെൻറ്റർ ഒരു ഒക്ടാഹെഡ്രലോയിഡാണ്. ഓക്കെ, പിന്നെ എല്ലാ എഡ്ജസെൻറ്റേഴ്സും എന്താണ്, ഒക്ടാഹെഡ്രൽ വോയിഡുകളാണ്. അപ്പോൾ ബോഡി സെൻറ്റർ എന്ന് പറയുമ്പോൾ അതിൻ്റെ കോൺട്രിബ്യൂഷൻ 1 ആണ് നമുക്കറിയാം അല്ലേ. ബോഡി സെൻറ്റർ എന്ന് പറയുമ്പോൾ കോൺട്രിബ്യൂഷൻ 1, ആർക്കും ഷെയർ കൊടുക്കേണ്ട ആവശ്യമില്ല. എഡ്ജസെൻറ്റർ ആണെങ്കിൽ എത്ര കോൺട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ അത് 1/4 ആണ്. അങ്ങനെ 12 എഡ്ജുകളാണ് ഒരു ക്യൂബിൽ ഉണ്ടാവുക. അതൊക്കെ പണ്ട് പറഞ്ഞിട്ട് കേട്ടോ, 12 എഡ്ജസെൻറ്ററുകൾ ഉണ്ടാവും അല്ലേ. ടോട്ടലി നിങ്ങൾക്ക് എത്ര കിട്ടി, ഒറ്റ മിനിറ്റ്, നമ്മൾ ഇതിനെ കുറിച്ചാണ് പറഞ്ഞത് കേട്ടോ. യെസ്, ഓക്കെ, ആ എത്ര കിട്ടി നമുക്ക്, 4. നമ്മൾ ഒക്ടാലോയിഡ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ. യെസ്, അപ്പോൾ അതിൽ എവിടേക്കാണ്, ബോഡി സെൻറ്റർ ഒരു ഒക്ടാലോയിഡാണ്. പിന്നെ എല്ലാ എഡ്ജസെൻറ്റേഴ്സും എന്താണ്, ഒക്ടാലോയിഡുകളാണ്. എഡ്ജസെൻറ്റർ എന്ന് പറയുമ്പോൾ കോൺട്രിബ്യൂഷൻ കൊടുക്കണം. 12 എഡ്ജസെൻറ്റേഴ്സ് ഉണ്ട്, ഓരോന്നും 1/4 വെച്ചിട്ട് ആഡ് ചെയ്യുമ്പോൾ 3+1, 4. അങ്ങനെ നമുക്ക് 4 ഒക്ടാഹെഡ്രലോയിഡ്സ്, 4 ഒക്ടാലോയിഡ്സ്. ടെട്രാഹെഡ്രലോയിഡ്സ് എത്രയാണ്, 8 ടെട്രാഹെഡ്രലോയിഡ്സ്. അപ്പോൾ നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ്, നിങ്ങൾ എന്താണ് ഓർത്തിരിക്കേണ്ട കാര്യം, FCC-യിൽ 4 സ്ഫിയേഴ്സ് ഉള്ളത്, അതുകൊണ്ട് തന്നെ അവിടെ 4 തന്നെ ഒക്ടാഹെഡ്രലോയിഡ്സ് ഉണ്ടായിരിക്കും, 8 ടെട്രാഹെഡ്രലോയിഡ്സ് ഉണ്ടായിരിക്കും. ഇനി ഒരു പൊസിഷൻ പറയാൻ പറഞ്ഞാൽ എങ്ങനെയാണ് പറയാം, ഇന്ന FCC ഈച്ച് കോർണർ ഈസ് അസോസിയേറ്റഡ് വിത്ത് എ ടെട്രാഹെഡ്രലോയിഡ് നോക്കൂ, കോർണർ എല്ലാം അതിനോട് ചേർന്നിട്ടാണ് കേട്ടോ. അതുകൊണ്ട് ഷെയർ ഒന്നും ആർക്കും കൊടുക്കണ്ട, കോർണറിൽ ഇരിക്കുമ്പോഴാണ് 1/8 ഷെയർ കൊടുക്കേണ്ടത്. കോർണർ ചേർന്നതിന് ഉള്ളിലേക്ക് മാറിയിട്ടാണ് ടെട്രാഹെഡ്രലോയിഡ് ഇരിക്കുന്നത്. അപ്പം ഈച്ച് കോർണർ ഈസ് അസോസിയേറ്റഡ് വിത്ത് എ ടെട്രാഹെഡ്രലോയിഡ്. അപ്പോൾ 8 കോർണേഴ്സ് ഉണ്ട്, അങ്ങനെ 8 ടെട്രാഹെഡ്രലോയിഡുകൾ. ഇനി ഒക്ടാലോയിഡ്സ് എവിടെയൊക്കെയുള്ള, ദി ബോഡി സെൻറ്റർ ആൻഡ് ഈച്ച് എഡ്ജ് സെൻറ്റർ അല്ലേ. ഇതൊക്കെ എന്താണ്, നമ്മുടെ ഒക്ടാഹെഡ്രൽ വോയിഡുകളാണ്. ഓക്കെ, ബോഡി സെൻറ്റർ കോൺട്രിബ്യൂഷൻ 1, 12 എഡ്ജസെൻറ്റർ 1/4 വെച്ചിട്ട് ടോട്ടലി 4 ഒക്ടാഹെഡ്രൽ വോയിഡ്സ്. ഓക്കെ, ഇപ്പോൾ വോയിഡ്സിനെ കുറിച്ചുള്ള ഡിസ്കഷൻ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മളിതിൻ്റെ പ്രോബ്ലം ചെയ്യും. വളരെ സിമ്പിളായിട്ടോ പ്രോബ്ലം, ആകെ നിങ്ങൾ ഈ ഒരു ചെറിയ കാര്യം മാത്രം അറിഞ്ഞാൽ എല്ലാ പ്രോബ്ലംസും ചെയ്യാൻ പറ്റും. വളരെ ഇമ്പോർട്ടൻ്റ് പ്രോബ്ലമാണ്, 2 മാർക്കിന് എക്സാമിന് വരുന്നതാണ്. ഓക്കെ.